കോവിഡ് പ്രതിരോധത്തിൽ കേരളം നമ്പർ 1 എന്നാണ് മുഖ്യമന്ത്രി ആയിരുന്നാലും നമ്മുടെ ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ ആയിരുന്നാലും എല്ലാവരും വിളിച്ചോതുന്നത്. എന്നാൽ കോവിഡ് വ്യാപനത്തിൽ മഹാനഗരങ്ങൾക്ക് അരികെ എത്തിയിരിക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരം നഗരം, അതായത് തലസ്ഥാന ജില്ല തന്നെ. കോവിഡ് വ്യാപനത്തിൽ മുംബൈയും ചെന്നൈയേക്കാൾ ഗുരുതര നിലയിൽ തിരുവനന്തപുരത്തെ കണക്കുകൾ ഇപ്പോൾ പോവുകയാണ്. ദശലക്ഷം പേരിലെ കോവിഡ് ബാധയിൽ ഇരു നഗരങ്ങൾക്ക് മുകളിലാണ് തിരുവനന്തപുരം. അടുത്ത രണ്ടാഴ്ചയിൽ തലസ്ഥാനത്തെ പ്രതിദിന രോഗികളുടെ എണ്ണം പാരമ്യത്തിലേക്ക് എത്തുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തലുകൾ. സെപ്റ്റംബർ 12 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 5211 കോവിഡ് പോസിറ്റീവ് കേസുകളാണ്. കേരളത്തിൽ 25556 കേസുകളും സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി ശതമാനം 9.1 ആയിരിക്കെ തിരുവനന്തപുരത്ത് ഇത് 15% മാറി. കോവിഡ് രോഗവ്യാപനത്തോത് കണക്കാക്കാനായി കേസസ് അല്ലെങ്കിൽ മില്യനാണ് ലോകവ്യാപകമായി ആശ്രയിക്കുന്ന കണക്ക്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റിയുടെ ശതമാനം 9.1 ആയിരിക്കെ തിരുവനന്തപുരത്ത് ഇത് 15% എന്നത് വളരെ ഗൗരവമേറിയ കാര്യമാണ്. ഈ ദിവസങ്ങളിൽ തിരുവനന്തപുരത്തെ ഓരോ 10 ലക്ഷം പേരിലും 1403 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. എന്നാൽ മുംബൈയിലെ കണക്ക് 1212ഉം ചെന്നൈയിൽ 991ഉമാണ്. തിരുവനന്തപുരത്തേക്കാൾ മുന്നിലുള്ളത് പൂനെ, നാഗ്പൂർ, ബംഗളൂരു, ഈസ്റ്റ് ഗോദാവരി, ദില്ലി, നാസിക് എന്നീ നഗരങ്ങൾ മാത്രമാണ്. മറ്റു നഗരങ്ങളുമായി താരതമ്യം ചെയ്ത് ഇങ്ങനെ ജനസംഖ്യ ആനുപാതികമായി കണക്ക് പരിശോധിച്ചാൽ തിരുവനന്തപുരത്തെ സ്ഥിതി മുംബൈയെയും ചെന്നൈയേക്കാൾ ഗുരുതരമാണെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നഗരപരിധിയിൽ 100 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ 450ലധികം രോഗികളാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസം മുൻപ് വരെ നഗരപരിധിയിൽ മാത്രമായിരുന്നു കോവിഡ് വ്യാപനം രൂക്ഷമായിരുന്നത്. ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമായിരിക്കുകയാണ്. നഗരപരിധിയിലും രൂക്ഷമാണ്, ഒപ്പം തന്നെ ഗ്രാമപ്രദേശങ്ങൾ അതിരൂക്ഷവുമായ സ്ഥിതിയാണ്. കഴിഞ്ഞ ഒരാഴ്ചത്തെ കണക്കുകൾ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിലെ രോഗവ്യാപനം എത്രമാത്രം രൂക്ഷമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് കഴിഞ്ഞ ഒരാഴ്ച റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ 70% ഗ്രാമപ്രദേശങ്ങളായിരുന്നു എന്നതാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇനി വരും ദിവസങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും മറ്റും രോഗവ്യാപനം രൂക്ഷമാവാനുള്ള സാധ്യത ഏറുകയാണിപ്പോഴും. എന്നാൽ 10 ലക്ഷം പേരിലെ രോഗക്കണക്ക് ഗുരുതരമെങ്കിലും മരണനിരക്ക് പിടിച്ചു നിർത്താനാകുന്നു എന്നതാണ് കേരളത്തിൻ്റെ ആകെ ഒരു ആശ്വാസം. 20 തവണ തലസ്ഥാന നഗരം അടച്ചിട്ടു. എന്നാൽ തിരുവനന്തപുരത്ത് കേസുകൾ അടച്ചിട്ടിട്ടും കുറയാത്തതിന് പ്രധാന കാരണം സാമൂഹ്യ വ്യാപനം ഉണ്ടായയിടങ്ങളിൽ രോഗലക്ഷണം പ്രകടിപ്പിക്കാത്തവരെ പരിശോധിക്കാതെ വിട്ടതാണ് എന്നാണ് ഇപ്പോഴത്തെ ജില്ലാ ഭരണകൂടത്തിൻ്റെ വിലയിരുത്തലുകൾ. അടുത്ത രണ്ടാഴ്ചയിൽ തലസ്ഥാനത്തെ പ്രതിദിന രോഗികളുടെ എണ്ണം 1500ലേക്ക് എത്തും എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. പരമാവധി രോഗികളെ വീടുകളിൽ പാർപ്പിച്ചും ICU ബെഡുകളുടെ എണ്ണം കൂട്ടിയും പ്രതിസന്ധി മറികടക്കാനാണ് സർക്കാർ ശ്രമവും. ഏതുവരെ എത്തുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടതായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.